എല്ലാവർക്കും ശ്രീഗിരി ഫാംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇ എം സൊല്യൂഷൻ 1 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടല്ല അതിന്റെ കറക്റ്റ് പ്രോസസ്സിംഗ് ആയിട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഈ പാട. ഈ പാടം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇനി മാറ്റി കൊടുക്കണം. ഇതിന്റെ 2 പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിപ്പോൾ 40 ലിറ്ററിലേക്കാണ്. ഇതിന്റെ 2 ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ EM2 ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് 1 ലിറ്റർ എടുത്തിട്ട് അത് വീണ്ടും നമ്മൾ 20 ലിറ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ നമ്മൾ വീണ്ടും ഒരു 8-10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മറ്റ് കാര്യങ്ങളും രീതികളൊക്കെ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ EM2 എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. EM സൊല്യൂഷൻ 2, അതായത് EM1 നിന്ന് അത് വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എൻറിച്ച് ചെയ്ത് 2 മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ EM2 കൊണ്ടുള്ള അല്ലെങ്കിൽ EM1 കൊണ്ടുള്ള പ്രയോജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധനത്തിനെയും പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാം. അതുപോലെ തന്നെ ഈ അടുക്കള ഭാഗത്തൊക്കെ വീടുകളിലേക്ക് അടുക്കള ഭാഗത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു മാലിന്യങ്ങളൊക്കെ കിടന്നുണ്ടാകുന്ന ദുർഗന്ധങ്ങൾ മാറ്റാനൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ ആ ദുർഗന്ധം മാറിയിട്ട് അത്, അതായത് ഈ ബാക്ടീരിയ പ്രവർത്തിച്ച് അതെല്ലാം ശുദ്ധമാക്കി തരുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ മൊളാസിസ് എന്ന് പറഞ്ഞാൽ ശർക്കര കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് EM1 1 ലിറ്റർ എടുത്തിട്ട് അത് 18 ലിറ്ററിലേക്കാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു 36 ലിറ്ററിലേക്ക് 2 ലിറ്റർ EM സൊല്യൂഷനും 2 കിലോ ശർക്കരയുടെ മൊളാസിസുമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ ശർക്കരയാണ്. ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഒന്ന് പെട്ടെന്നാക്കി എടുക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഒരു 10 ദിവസം വെച്ചേക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ 1 ലിറ്റർ ശർക്കരയ്ക്ക് അല്ല 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ ശർക്കര എടുത്തിട്ട് മൊളാസിസ് ഉണ്ടാക്കിയാൽ മതി. ഇതൊരു ഇത്തിരി കൂടുതൽ ഇട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യം കൂടി നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് അത് ഇതിലേക്ക് ഇടുക. ഇതിലുപയോഗിക്കുന്ന വെള്ളം എപ്പോഴും ശുദ്ധമായിട്ടുള്ള കിണറ്റിൽ നിന്നോ ഒക്കെ എടുക്കുന്ന വെള്ളമായിരിക്കണം. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉപ്പ് രസം കലർന്ന വെള്ളം അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഈ മൊളാസിസും ഉണ്ടാക്കാനും. പക്ഷേ അത് മൊളാസിസ് EM1 കൂടി ചേർക്കുന്ന വെള്ളം, അതായത് ആ 18 ലിറ്റർ വെള്ളം പറഞ്ഞത് എടുക്കാനും ഒക്കെ ആ രീതിയിലുള്ള നല്ല ശുദ്ധമായ ജലം മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ ആകെ പ്രോസസ്സ് ചെയ്യുന്നത് 20 ലിറ്ററിലേക്കാണ്. അപ്പോൾ 20 ലിറ്ററിലെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ലിറ്റർ ശുദ്ധമായിട്ടുള്ള വെള്ളം, 1 ലിറ്റർ EM സൊല്യൂഷൻ 1, 1 ലിറ്റർ ശർക്കര കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുള്ള ആ മൊളാസിസ്, അതായത് 1 കിലോ ശർക്കരയാണ് 1 ലിറ്ററിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ 2 ലിറ്റർ EM1 എടുക്കുകയാണ് നമ്മൾ. അതിനുശേഷം അടുത്തതായിട്ട് 2 ലിറ്റർ ഇതിന്റെ മൊളാസിസ് എടുക്കുകയാണ്, ശർക്കര കുഴമ്പ്. അതിനുശേഷം നമ്മൾ രണ്ടും തമ്മിൽ ഇതിലോട്ട് ചേർക്കുന്നു.
ഇതിനു ശേഷം നമ്മൾ ഇതിന്റെ മൂടി എടുത്ത് അടച്ചു വെക്കുക എന്നുള്ളതാണ്. ആറ് മണിക്കൂർ, അതായത് ഇപ്പൊ നമ്മൾ ഇട്ട് വെച്ചത് 6 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇങ്ങനെ തുറന്ന് 2 മിനിറ്റ് തുറന്ന് വയ്ക്കണം. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കുന്നു. വീണ്ടും ഒരു 6 ലിറ്റർ, 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ തുറന്ന് ഈ എയർ കളയണം. അപ്പോൾ ഒരു 10 ദിവസം, 8 മുതൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് ഇതിനൊരു പാട വരാൻ തുടങ്ങും. അപ്പം നമുക്ക് അതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിൽ പാട വരും. അതിന് അതൊക്കെ അത് നമ്മൾ നീക്കം ചെയ്ത് കളയണം. അതുപോലെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കണം. നമുക്കൊരു 10-ാമത്തെ ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതായത് 1 ലിറ്റർ നമുക്കൊരു 100 ലിറ്ററിലേക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതാണ് EM2 എന്ന് പറയുന്നത്. 50 ലിറ്ററിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കമ്പോസ്റ്റിംഗ് ആവും. അപ്പോൾ ഈ EM സൊല്യൂഷൻ്റെ ഇത് നമുക്കിനി ഒരു 10 ദിവസം കഴിഞ്ഞ് എടുക്കാം. അതിൻ്റെ എടുക്കലും നമ്മുടെ എല്ലാ രീതിയിലുള്ള, അതായത് നാടൻ കോഴികളുടെ കോഴിവളം കമ്പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളും അതുപോലെ മറ്റേ ഇത് കരിയില അതുപോലെ ചപ്പുചവറകളൊക്കെ കമ്പോസ്റ്റ് ചെയ്യുന്നത് ഇത് ആയതിനു ശേഷം നമുക്ക് ചെയ്യാം. അതിനുള്ളൊരു കമ്പോസ്റ്റിംഗ് യൂണിറ്റ് തന്നെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കുറച്ച് കൃഷികാര്യങ്ങളും പിന്നെ നമ്മളുടെ ആ ഒരു ഗ്രോ ബാഗിൻ്റെ ഒരു അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു അപ്ഡേഷനും ഒക്കെ ഉണ്ട്. അതും കൂടി ഞാൻ ഇതിൻ്റെ പുറകെ കാണിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ച, ഇതിപ്പോൾ 7-ാമത്തെ ദിവസമാണ് നമ്മളിത് പ്ലാന്റ് ചെയ്തിട്ട് ഒരു കിച്ചൻ ഗാർഡൻ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. ഒരു 60 ബാഗ് വളം വെച്ചിട്ട് അതിൽ ഇത് മുളകൊക്കെ ഈ വലിപ്പമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് EM സൊല്യൂഷൻ ഒന്ന് അതിന് തന്നെ ആദ്യം പ്രയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് എല്ലാം ഉണ്ട്, പച്ചമുളകുണ്ട്, ലോങ് മുളകുണ്ട്, പിന്നെ ഇത് കുക്കുംബറൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ തക്കാളിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രിപ്പ്, ഇതേ അതിൻ്റെ ഡ്രിപ്പ് സംവിധാനമൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് EM സൊല്യൂഷൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ആ EM1 ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ EM1 കാര്യം അന്നേരം പറഞ്ഞെങ്കിലും അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ആർക്കെങ്കിലും EM1 അറിയില്ലാത്തവരുണ്ടെങ്കിൽ അത് കണ്ടും മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് 1ഉം 2ഉം എല്ലാം. ഇത് ഏറ്റവും നല്ലൊരു ജൈവവളവും ഒരു ബയോ കൺട്രോളും ഒക്കെയാണ്. ഇത് കണ്ട 20 ലിറ്ററിലേക്ക് നമ്മൾ 1 ലിറ്റർ കലക്കിയിട്ടാണ് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അടുക്കളത്തോട്ടത്തിൻ്റെയും മറ്റ് എല്ലാം കൂടിയാണ് ഞാനിത് ഇന്ന് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു അപ്ഡേഷൻ എല്ലാ ആഴ്ചകളിലും തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മളിപ്പോഴും വളപ്രയോഗങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ അകത്തുള്ള വളങ്ങൾ നിന്ന് തന്നെയാണ് ഇത്രയൊക്കെ വളർച്ച ഒരാഴ്ച കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് വരുന്ന മുരടിപ്പ് അതുപോലെയുള്ള മറ്റ് അസുഖങ്ങൾ അതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത വീഡിയോകളിൽ, അതായത് നമ്മുടെ എല്ലാ വീഡിയോകളുടെയും ഇടയിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.